മുംബൈ ഇന്ത്യൻസിനെ തകർത്ത്, ദൈവത്തിന്റെ പോരാളികളെ തകർത്ത് കൊൽക്കത്തയുടെ യുവരക്തം വീണ്ടും വിജയിച്ചിരിക്കുകയാണ്. രണ്ടാം പാദത്തിലെ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും വിജയിച്ച് ശക്തമായ തിരിച്ചുവരവാണ് കൊൽക്കത്ത ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. മുംബൈ ഇന്ത്യൻസ് ഉയർത്തിയ 156 റൺസിന്റെ വിജയ ലക്ഷ്യം 15ാം ഓവറിൽ കൊൽക്കത്ത മറികടക്കുകയായിരുന്നു. 7 വിക്കറ്റിനാണ് കൊൽക്കത്തയുടെ ത്രസിപ്പിക്കുന്ന വിജയം. മുംബൈയുടെ പേരുകെട്ട ബാറ്റിംഗ് നിരയെ നിശ്ചിത ഓവറിൽ 155 റൺസിൽ തടഞ്ഞു നിർത്തുകയായിരുന്നു കൊൽക്കത്ത. 6 മുംബൈ വിക്കറ്റുകളും കൊൽക്കത്തൻ ബൗളർമാർ പിഴുതു. അർദ്ധ സെഞ്ചുറി നേടിയ കിൻഡൻ ഡിക്കോക്കാണ് മുംബൈ നിരയിലെ ടോപ്പ് സ്കോറർ. നായകൻ രോഹിത് ശർമ്മ 33 റൺസുമായി നല്ല തുടക്കം നൽകിയെങ്കിലും 33 റൺസെടുത്ത് പുറത്താവുകയായിരുന്നു. 2 വിക്കറ്റുകൾ വീതം നേടിയ ലോക്കി ഫെർഗൂസനും പ്രസിദ്ധ് കൃഷ്ണയുമാണ് കൊൽക്കത്തയുടെ ബൗളർമാരിൽ തിളങ്ങിയ ആൾക്കാർ. ആദ്യ മത്സരത്തിൽ രോഹിത് ശർമ്മ ഇറങ്ങിയിരുന്നില്ല. തിരിച്ചുവരവ് മത്സരത്തിൽ നല്ല തുടക്കം തന്നെയാണ് രോഹിത് കുറിച്ചത്. ഡിക്കോക്കുമായി നല്ല പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തുവെങ്കിലും അതൊരു വലിയ സ്കോറിലേക്ക് എത്തും മുമ്പ് അദ്ദേഹം പുറത്താവുകയായിരുന്നു. സൂര്യകുമാർ യാദവ് വെറും 5 റൺസ് മാത്രമെടുത്താണ് പുറത്തായത്. ഇഷാൻ കിഷൻ 14 റൺസ് എടുത്തപ്പോൾ കീറോൺ പൊള്ളാർഡിന്റെ സംഭാവന 21 റൺസാണ്. കൃണാൽ പാണ്ഡ്യ 12 റൺസാണ് കൂടിച്ചേർത്തത്. എന്തായാലും ഇന്നത്തെ വിജയത്തോടെ കൊൽക്കത്ത പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. മുംബൈ ആവട്ടെ 6ാം സ്ഥാനത്തേക്ക് വീഴുകയും ചെയ്തു. 5ാം സ്ഥാനത്തുള്ളത് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് ആണ്. ആദ്യ പാദത്തിൽ വളരെ മോശം പ്രകടനം കാഴ്ചവെച്ച കൊൽക്കത്ത ശക്തമായ തിരിച്ചുവരവാണ് രണ്ടാം പാദത്തിൽ നടത്തിയിരിക്കുന്നത്. ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെയായിരുന്നു കൊൽക്കത്ത തകർത്തത്. 100 റൺസ് പോലും എടുക്കാൻ അനുവദിക്കാതെയായിരുന്നു കൊൽക്കത്ത ബാംഗ്ലൂരിനെ എറിഞ്ഞു വീഴ്ത്തിയത്. രണ്ടാമത് ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്തയുടെ തുടക്കമെന്ന് പറയുന്നത് അടിയുടെ പൊടിപൂരം തന്നെയായിരുന്നു. ട്രെന്റ് ബോൾട്ടിന്റെ ആദ്യ ഓവറിലെ 2ാം പന്തിൽ സിക്സർ അടിച്ചാണ് ശുഭ്മാൻ ഗിൽ തുടങ്ങിയത്. ആ ഓവറിൽ വെങ്കടേഷ് അയ്യരും ബോൾട്ടിനെ സിക്സറിന് പറത്തിയതോടെ പിറന്നത് 15 റൺസാണ്. ആദ്യമില്ലിന് എറിഞ്ഞ 2ാം ഓവറിലും ശുഭ്മാൻ ഗില്ലും വെങ്കടേഷ് അയ്യരും ചേർന്ന് 15 റൺസ് അടിച്ചു. ബുംറ എറിഞ്ഞ 3ാം ഓവറിൽ 10 റൺസ് അടിച്ച കൊൽക്കത്ത 3 ഓവറിൽ 40-ലെത്തി. 3ാം ഓവറിലെ അവസാന പന്തിൽ ശുഭ്മാൻ ഗില്ലിനെ ബൗൾഡാക്കി ബുംറ മുംബൈക്ക് ആദ്യ ബ്രേക്ക് ത്രൂ സമ്മാനിച്ചെങ്കിലും അത് ആശ്വാസത്തിന് വക നൽകുന്നതായിരുന്നില്ല. വൺ ഡൗണെത്തിയ രാഹുൽ ത്രിപാഠി വെങ്കടേശ്വർക്ക് പറ്റിയ പങ്കാളിയായിരുന്നു. ഇരുവശത്തു നിന്നും ആക്രമിച്ച് കളിച്ച അയ്യരും ത്രിപാഠിയും ചേർന്ന് 10ാം ഓവറിൽ കൊൽക്കത്തയെ 111-ലാണ് എത്തിച്ചത്. 25 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച അയ്യർ അർദ്ധ സെഞ്ചുറിക്ക് പിന്നാലെ ബുംറയ്ക്ക് വിക്കറ്റ് സമ്മാനിച്ച് മടങ്ങിയെങ്കിലും അടി തുടർന്ന ത്രിപാഠി കൊൽക്കത്തയെ അതിവേഗം ലക്ഷ്യത്തിലേക്ക് നയിക്കുകയായിരുന്നു. 7 റൺസ് എടുത്ത ക്യാപ്റ്റൻ ഓയിൻ മോർഗന് ക്രീസിൽ അധികം ആയുസ് ഉണ്ടായില്ലെങ്കിലും നിതീഷ് റാണയെ കൂട്ടുപിടിച്ച ത്രിപാഠി കൊൽക്കത്തയെ അവിസ്മരണീയമായ വിജയത്തിലേക്ക് നയിച്ചു. 29 പന്തിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ ത്രിപാഠി 42 പന്തിൽ 8 ഫോറും 3 സിക്സറും പറത്തിയാണ് 74 റൺസ് അടിച്ചെടുത്തത്. ഇന്നത്തെ തോൽവിയോടുകൂടി തുടർച്ചയായ രണ്ടാമത്തെ മത്സരമാണ് മുംബൈക്ക് നഷ്ടമായിരിക്കുന്നത്. രണ്ടാം പാദത്തിലെ ആദ്യത്തെ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോടായിരുന്നു മുംബൈ പരാജയപ്പെട്ടത്. 20 റൺസിനായിരുന്നു മുംബൈയുടെ പരാജയം. ഇതോടെ വരാനിരിക്കുന്ന മത്സരങ്ങൾ മുംബൈയെ സംബന്ധിച്ച് വളരെ നിർണായകമായി മാറിയിരിക്കുകയാണ്. പ്ലേ ഓഫ് സാധ്യത നിലനിർത്താനായി ഓരോ മത്സരവും നിർണായകമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ഈ അവസരത്തിൽ ഇന്നത്തെ വിജയം കൊൽക്കത്തയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകുമ്പോൾ മുംബൈക്ക് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഈ ഒരു തോൽവി.